ഹായ് സഹദേവ് മഷണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് മനോഹരമായ ഒരു സ്റ്റാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടത് സാധാരണ കട്ടിയുള്ള എ ഫോർ പേപ്പറാണ് കാർഡ് ഷീറ്റിൻ്റെ ആവശ്യമില്ല അത് കളർ ഷീറ്റായാൽ വളരെ നല്ലത് ഞാനിതാ പല കളറിലുള്ള പേപ്പറാണ് എടുത്തിരുന്നത് എട്ട് ഷീറ്റ് പേപ്പറാണ് എടുത്തത് എ ഫോർ സൈസിലുള്ള എട്ട് ഷീറ്റ് പേപ്പർ കൊണ്ട് മനോഹരമായ ഇത്തരത്തിലുള്ളതാണ് ഫോൾഡ് ചെയ്ത് വെക്കാം ആ രൂപത്തിൽ നമുക്ക് നിവർത്തി ആ രണ്ടറ്റത്തും കൂടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു തൂക്കിയിടാൻ പറ്റുന്ന അവിടെ ഒരു ടൊയിൻ കൊടുത്താൽ മതി ഓക്കെ ഇതിൻ്റെ നിർമ്മാണ രീതി വളരെ എളുപ്പമാണ് കാണിച്ചു തരാം എ ഫോർ പേപ്പറ് സാധാരണ മുപ്പത് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ വീതിയായിരിക്കും നമുക്കിത് സമചതുരത്തിൽ മുറിച്ചെടുക്കണം അപ്പോൾ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ടതിന് ശേഷം അത് മുറിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സമചതുരത്തിലുള്ള പേപ്പർ കിട്ടി ഇനി അത് നേരെ മടക്കി വീണ്ടും ആ മടക്ക് വീണ്ടും ഉള്ളിലേക്ക് മടക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തൊന്നും അങ്ങനെ ഉള്ളിലേക്ക് മടക്കുകയാണ് െസ് ഇനി ഒന്നര സെൻറ്റിമീറ്ററിൽ ലെഫ്റ്റിലും റൈറ്റിലും പോയിൻ്റ് ഇടണം രണ്ട് ഭാഗത്ത് ഒന്നര സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുകയാണ് യെസ് ഇനി ആ ഒന്നര സെൻറ്റിമീറ്റർ അത് വരക്കണമെന്നില്ല ആ ഒന്നര സെൻറ്റിമീറ്ററിന് കണക്കാക്കി മടക്കുകയാണ് അപ്പോൾ ഒരു തരത്തിൽ മടക്കിയപ്പോൾ പോരാ തിരിച്ചും നന്നായി മടക്കണം രണ്ട് തരത്തിലും മടക്കുക കാരണം അത് ആ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് വീണ്ടും അങ്ങേ അറ്റത്തും അതായത് രണ്ട് സൈഡിലും ആ ഒന്നര സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ചേർത്ത് മടക്കുകയാണ് തിരിച്ചും ഫോൾഡ് ചെയ്യാണ് അവിടെ നല്ലൊരു മാർക്ക് വീഴണം അതിന് ശേഷം നിവർത്തെടുത്തതിന് ശേഷം അതാ ഫോൾഡ് നമ്മൾ ഉള്ളിലേക്കുള്ള ഭാഗം പുറത്തേക്ക് ഉള്ള രൂപത്തിൽ രണ്ട് ഉപ്പിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തത് ഫയലിൻ്റെ ഒക്കെ കവർ വരുന്ന രൂപത്തിൽ ഇതാ ഈ രൂപത്തിലാണ് അപ്പോൾ അവിടെ ഏതാ ഒരു പോക്കറ്റ് ഉള്ളിലേക്ക് തള്ളി നിൽക്കും ആ ഒന്നര സെൻറ്റിമീറ്റർ നമ്മൾ മടക്കിയ ഒന്നര സെൻറ്റിമീറ്റർ ഭാഗം ഉള്ളിലേക്ക് തള്ളി നിൽക്കും ഇനി ഇതാ ഈ അറ്റത്ത് സെലോ ടൈപ്പ് മുക്കാലിഞ്ച് സെലോ ടൈപ്പ് ഒട്ടിക്കുകയാണ് പകുതി പുറത്താണുള്ളത് പകുതിയാണ് ആ പേപ്പറിലുള്ളത് ഇനി ആ പകുതിയാണ് നമ്മൾ മറ്റേ ഭാഗത്ത് ഒട്ടിക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം ആ പശിയുടെ മേലെ കൃത്യമായിട്ട് ഇത് ഈ ഭാഗം ഒട്ടിക്കുക യെസ് അപ്പോൾ ആ ഫെവിക്കോളിൻ എന്നാ സെലോ ടേപ്പിൻ്റെ ഭാഗം ഉള്ളിലാണെങ്കിൽ അത് കാണുകയും ഇല്ല യെസ് പിന്നീട് നേരം മടക്കുകയാണ് മടക്കി നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ വക്കിൽ മടക്കിയ ഭാഗത്തല്ല മറ്റേ ഭാഗത്ത് നമുക്ക് ആ അറ്റത്തു നിന്ന് നാല് സെൻറ്റിമീറ്റർ പിന്നെ അഞ്ച് ഏഴ് ഒന്നുകൂടെ ആദ്യം നാല് സെൻറ്റിമീറ്ററിൽ ഇടയിൽ അടപ്പെടുത്തുക പിന്നീട് അഞ്ച് പിന്നെ ഏഴ് എസ് നാല് അഞ്ച് ഏഴ് അത് ഓർത്താൽ മതി യെസ് ഇനി അതാ ആ രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ ഒരു ത്രികോണം വരുന്ന രൂപത്തിൽ ഒരു ഒന്നര സെൻറ്റിമീറ്റർ അതുപോലെ ഇതാ ഇതിൻ്റെ മധ്യഭാഗത്തും

യെസ് ഏതാണ്ട് ഒന്നര സെൻറ്റിമീറ്റർ ഉള്ളിൽ ത്രികോണ രൂപത്തിലാണ് ആ പോയിൻ്റ് വന്നത് അപ്പോൾ ഒരു വി ഷേപ്പിൽ അവിടെ കട്ട് ചെയ്യാണ് ഞാൻ പേപ്പർ കട്ടർ കൊണ്ടാണ് മുറിക്കുന്നത് നിങ്ങൾക്ക് സിസർ കൊണ്ടാണ് മുറിക്കാൻ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി യെസ് ഇതാ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും ഇനി അത് നിവർത്ത് അതിൻ്റെ ആ നമ്മളാ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം നേർ രേഖയിൽ ഫെവിക്കോൾ തേക്കുക യെസ് അവിടെ മാത്രമേ ഉണ്ടാകാവൂ പിന്നീട് നന്നായിട്ട് പ്രസ് ചെയ്യുക അവിടെ മാത്രമേ ഒട്ടാവൂ യെസ് ഇത് ഇത്തരത്തിൽ എട്ട് അപ്പോൾ നാല് കളർ ഉണ്ടെങ്കിൽ നമുക്ക് എട്ട് വ്യത്യസ്തം ഓരോന്നും രണ്ട് സെറ്റാക്കി എടുത്താൽ മതി മറ്റൊരു കളർ എടുക്കുന്നത് ഉള്ളിലേക്ക് മടക്കി രണ്ട് ഭാഗവും ഉള്ളിലേക്ക് മടക്കി പിന്നീട് ഒന്നര സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് മടക്കും യെസ് ആ മടക്ക് തിരിച്ചും മറച്ചും നന്നായിട്ട് എന്നാൽ ഫോൾഡ് ചെയ്യുക എങ്കിലേ നമുക്ക് നന്നായിട്ട് എന്നാ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ മടക്കിയെടുക്കാൻ പറ്റും ഒന്നര സെൻറ്റിമീറ്ററാണ് ആ വീതി യെസ് ആ ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ ഭാഗം ഉള്ളിലായി വരുന്ന രൂപത്തിൽ നം ഒട്ടിച്ചതിന് ശേഷം ഇതാ സെലോ സലോട്ടായ് പകുതി പുറത്താണ് ആ പകുതിയാണ് മറ്റേ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഗ്യാപ്പിലേക്ക് ഒട്ടിക്കുക പിന്നീട് നേരെ നേരെ മടക്കി നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ ആ മധ്യഭാഗത്ത് മാത്രം അവിടെ മാത്രം ഉട്ടുന്ന രൂപത്തിൽ ഫെവിക്കോളുതേച്ച് ഓർമ്മയുണ്ടല്ലോ നാല് അഞ്ച് ഏഴ് നാല് അഞ്ച് ഏഴ് അതാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് എന്നിട്ടതിൻ്റെ മധ്യഭാഗത്തുള്ളിലായിട്ടൊരൊന്നര സെൻറ്റിമീറ്റർ കണക്കാക്കി യെസ് ആറ്റത്തു നിന്ന് മുറിച്ച് മാറ്റി പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വി ഷേപ്പിൽ മുറിച്ച് കട്ട് ചെയ്ത് പോക്കുക രണ്ടറ്റത്തും യെസ് ഇതാ ഇനി രണ്ടെണ്ണം ചേർത്തിട്ട് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക സെലോ ടേപ്പ് അതാ ആ വക്കിൽ വെച്ചതിന് ശേഷം പകുതി സെലോ ടേപ്പ് പുറത്താണുള്ളത് ആ പുറത്തുള്ള ആ സെലോ സെലോട്ടേപ്പ് ഇതാ അവിടെ അപ്പോൾ പച്ചയും മഞ്ഞയും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് യെസ് ഇനി അത് പരസ്പരം യോജിപ്പിക്കുന്നതാണ് അവിടെ അപ്പോൾ ഇതാ ഈ രൂപത്തിലാണ് കിട്ടുക ഇനി മൂന്നാമതൊരു കളർ മൂന്നാമതൊരു കളറും ഈ രൂപത്തിൽ തന്നെ അവിടെ സെലോ ടേപ്പ് പകുതി പുറത്തിട്ടൊട്ടിക്കുകയാണ് അവിടെ അത് യോജിപ്പിക്കുകയാണ് യെസ് ഇങ്ങനെ എട്ട് ഷീറ്റ് പേപ്പർ എട്ട് ഇപ്പോൾ നാല് കളർ ഉണ്ടെങ്കിൽ ഓരോന്നും രണ്ട് സെറ്റാക്കി എടുക്കുക ഇനി കൂടുതൽ എട്ടും വ്യത്യസ്ത കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചേർത്ത് വെച്ച് അവിടെയുതാ സ്ഥലോട്ടേപ്പ് പകുതി പുറത്ത് വെച്ച് ഒട്ടിക്കുകയാണ് യെസ് ഇനി അത് നവർത്തെടുത്താൽ എങ്ങനെയാണെന്നുള്ളത് നോക്ക് എട്ട് ഷീറ്റ് പേപ്പറാണ് ഉപയോഗിച്ചത് ഇത് ആറെടുത്താലും മതി അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ കൂടുതൽ സെറ്റ് എടുക്കണം അതാണ് ഞാനിവിടെ എട്ട് ഷീറ്റ് എടുത്തത് ഇത് ഇതാ തിരിച്ചിട്ടാലും ഇതാ അതേ രൂപത്തിൽ തന്നെയാണ് ത്രീ ഡി എഫക്റ്റുള്ള വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് യെസ് അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ഫോൾഡ് ചെയ്യാനാവില്ല അപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ അവിടെ ഒട്ടിക്കാതെ തിരിച്ച് വെക്കാം ഈ രൂപത്തിൽ നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടിച്ചുകൊണ്ട് ഒരു ട്രെയിനും കൂടെ ഇടുക അവിടെ ആ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ നമുക്കൊരു എന്നാ ഹോളുണ്ട് ഇനി അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് പഞ്ച് ചെയ്ത് തൂക്കിയിടാം ഓ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ